രാത്രി അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാനും അത്യാവശ്യത്തിന് ഇത്തിരി ഭക്തിയെ കാണിക്കുന്ന കൂട്ടത്തില. രാധേ, എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ വെച്ച് എങ്ങനെ പറയുന്നതാണ്? ഞാൻ പോട്ടെ. അത്രയ്ക്ക് ധൃതിയായോ? അതോ എന്നോട് സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാത്തോണ്ടോ? അതല്ല. പിന്നെ ചേട്ടനും ഞാൻ ഈ വഴി വരും. അപ്പോൾ ആ പേടിയേ ഉള്ളൂ. ഗുഡ്. ഇപ്പോൾ രാധ പോയിക്കോളൂ. നാളെ ചേട്ടൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. അപ്പോൾ പറയാം. വരില്ലേ? പറഞ്ഞു പറ്റിച്ചോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. രാധേരിക്കും. ആ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. പറയൂ, എനിക്ക് പോണം. ആ ഇരിക്കുന്നേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള കാര്യമൊന്നുമല്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഞാൻ പറയാം. രാധയ്ക്ക് സമ്മതമാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് കരുതിയാ മതി. രാധയെ കണ്ട നിമിഷം ഞാൻ തീരുമാനിച്ചുറച്ചാണ്. എന്താ? രാധയെ എന്റെ ജീവിത പങ്കാളിയാക്കണോ? എന്താ, രാധയ്ക്ക് സമ്മതമല്ലേ? പറയൂ, സമ്മതമല്ലേ? സോറി, പുറത്തു നിന്ന് കുറെ നേരമായി വിളിക്കുന്നു. ആരെയും കാണാത്തോണ്ടാണ്. ആയണം തരുമോ? ഞാനിപ്പോ വരാം. രാധേ, ഒരുക്കങ്ങളില്ലാതെ കാണുമ്പോഴാണ് പെണ്ണിന്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാകുന്നത്. രാധേ, നീ സുന്ദരിയാണ്. രാധയെപ്പോലെ ഒരുവളെ ഭാര്യയാക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. സാറേ, സാറേ, എന്താണ് എന്റെ റപ്പായി ചേട്ടാ? സാറിനൊരു കത്തുണ്ട്. ആഹാരം കഴിച്ചോ? വേണ്ട ചേട്ടാ, വിശപ്പില്ല. അയ്യേ, ചെറിയൊരു തലവേദന എന്ന് വെച്ച് പട്ടിണി ഇടന്നാലോ? വാ, ഞാൻ വിളമ്പിത്തരാം. കാപ്പി കുടിച്ചിട്ട് പോയാ മതിയെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ടരാം.
നോക്കി രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുക. നീ എന്താ വരാതിരുന്നു? എന്നോട് അത്രയ്ക്കേ സ്നേഹമുള്ളു അല്ലേ? രാഘ എന്താ ഒന്നും മിണ്ടാത്തത്? അതറിയാമോ ഞാൻ വന്നു. എന്റെ രാധയോട് ഒന്ന് തനിച്ച് സംസാരിക്കണം. വരട്ടെന്ന്, വന്നാലേ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് തുറന്നങ്ങ് പറയും. എന്ത് പറ്റിയെന്നു? നിങ്ങൾക്ക് എത്ര കാമുകിമാർ വേണം? നിങ്ങൾ എത്ര പേരെ കല്യാണം കഴിക്കും? എങ്ങനെ അറിഞ്ഞുവെന്നല്ലേ? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പല വീശുകയായിരുന്നു. വേണ്ട, നിങ്ങളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ്. കടന്നു പോകൂ. രാഘ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിയാണ്, നിങ്ങൾ ഒരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ സ്നേഹിച്ചു പോയി. ഇനി നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. നീ അത്രയ്ക്ക് പതിവ്രതയൊന്നും ആകാടെ. Oh, my God.